ഹലോ ഹായ് എവരിവൺ വെൽക്കം ടു മാജിക് ഒനിയൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി കുറച്ച് ഗാർഡനിങ് വീഡിയോസ് ചെയ്തായിരുന്നു അതിനൊക്കെ കണ്ടിന്യൂവേഷനായിട്ട് ഒരു പുതിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കോളിയസ് പ്ലാന്റ്സ് അഥവാ തിരിവൃത്തി ചെടി ചിലയിടത്ത് ഇതിനെ കണ്ണാടിച്ചെടി എന്നും കൂടെ പറയും ഇതിനെ എങ്ങനെ ബുഷിയായിട്ട് വളർത്താം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റിലൊരു 60 ടൈപ്സോളം ഈ തിരുവൃത്തി ചെടി അഥവാ കോളിയസ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഒത്തിരി കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു സ്റ്റെം ഇതിൻ്റെ കിട്ടിയാൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം ചെടിച്ചട്ടിയിൽ നല്ല ഷേപ്പിൽ വളർത്തിയെടുക്കാം അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു ബ്രൗണിഷ് കളർ ഉള്ളതുണ്ട് സൈഡിൽ ബ്രൗൺ കളർ വന്നിട്ട് സെൻറ്റർ പോർഷനിൽ പിങ്ക് കളർ വരുന്നതുണ്ട് ഇങ്ങനെ ഒരു 60 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് ഇതിന് ചെറുതായിട്ടൊരു പൂ പോലെ ഇതിന് ഉണ്ടാവാറുണ്ട് ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവറൊന്നുമല്ല ചെറിയൊരു ഫ്ലവറായിട്ടും ഇതിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മാണ് നമ്മളിത് പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റെം അത്യാവശ്യം ഹൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്ത് ന്യൂ പ്ലാന്റ്സ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ സ്റ്റെം അങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2-3 വീക്സിനുള്ളിൽ പുതിയ റൂട്ട്സ് വരുന്നതായിരിക്കും ഈ കോളിയസ് പ്ലാന്റ്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ സെൻട്രൽ പോർഷൻ പിങ്ക് കളറും സൈഡിലൊരു ഗ്രീനിഷ് ബ്രൗൺ ടച്ച് വരുന്ന ഒരു ടൈപ്പാണിത് അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ ലീഫിൻ്റെ സൈഡിൽ ബ്രൗണിഷ് കളർ പോലെ തന്നെയായിരിക്കും അതിൻ്റെ സ്റ്റെമ്മും ബ്രൗൺ കളർ തന്നെയാണ് ഈ ചെടി നമ്മൾ വളർത്താനായിട്ട് സാധാരണ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ അത്യാവശ്യം മോയിസ്ചറുള്ള മണ്ണാണ് അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിന് വെള്ളം ധാരാളമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഡെയിലി വെള്ളം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അതിൽ നിന്ന് തിരുവൃത്തി ചെടിയിൽ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ ലീഫിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണിത് ഇതിൻ്റെ സൈഡ് പോർഷൻ ഒരു ഗ്രീൻ ടച്ചും സെൻറ്റർ പോർഷനാണ് ഒരു ബ്രൗൺ ടച്ചും വരുന്നത് അപ്പോൾ ആ സൈഡ് പോർഷൻ ഗ്രീൻ ടച്ചിന് സെയിം കളർ തന്നെയാണ് അതിൻ്റെ സ്റ്റെമ്മ് വരുന്നത് ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ ഇത്രയും ഹൈറ്റ് ആവുന്ന വരെയൊന്നും നിൽക്കേണ്ടതില്ല കാരണം ഒത്തിരി സ്റ്റെംസ് വരണമെങ്കിൽ ഇതിന് സ്റ്റെം നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്യണം ആ കട്ട് ചെയ്ത പോർഷനിൽ നിന്ന് കൂടുതൽ സ്റ്റെമ്മ് വരും അപ്പോൾ അത് നല്ല ബുഷി ഷേപ്പിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഈ കോളിയസ് പ്ലാന്റ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മളൊരു ചെടിച്ചട്ടിയിൽ നടുമ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കോളിയസ് പ്ലാന്റ്സ് ഒരു സിംഗിൾ ചെടിച്ചട്ടി നടുവാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും അത് ഇത് സാധാരണ നടേണ്ടത് അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ ഒത്തിരി സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന് വേണം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് വേറൊരു ബ്രാഞ്ചായിട്ട് വരുന്ന പോർഷനിൽ നിന്ന് നമ്മൾ ആ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നട്ട് വയ്ക്കാവുന്നതാണ് ഒരു 2-3 വീക്സിനുള്ളിൽ ന്യൂ റൂട്ട്സൊക്കെ വന്ന് ഇതുപോലെ തന്നെ നല്ല നന്നായിട്ട് വളരും അപ്പോൾ നമ്മൾ വെള്ളം ധാരാളമായിട്ട് ഒഴിച്ചു കൊടുക്കണം ഡെയിലി വെള്ളം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് സൂര്യപ്രകാശം ഇതിന് എത്രത്തോളം കിട്ടുന്നോ അത്രയും ഇതിൻ്റെ ലീഫ് നന്നായിട്ട് കളർഫുള്ളായിട്ടിരിക്കും ഒത്തിരി സൂര്യപ്രകാശമായി പോയാലും ഇത് ഉണങ്ങിപ്പോവാനും വാടിപ്പോവാനും ചാൻസ് ഉണ്ട് ഇപ്പം ഇത് വേറൊരു വെറൈറ്റിയാണ് നമുക്കിത് ചെടിച്ചട്ടി തന്നെ നടണം എന്നില്ല നമുക്കിത് നിലത്ത് വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ബുഷി പോലെ തന്നെ നട്ട് വയ്ക്കാവുന്നതാണ് നല്ല ഡാർക്ക് കളേഴ്സിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ ചെടി കൂടുതലും അട്രാക്റ്റീവ് ഇതിൻ്റെ ലീഫ് പല കളറിലും അവൈലബിൾ ആണ് ഇതിൻ്റെ ലീഫ് ഒരു ബ്രൗൺ ടച്ച് ഉള്ളൊരു ലീഫുള്ള കോളിയസ് പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെം മാത്രം മതി നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് ഇതിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും വേറെ അതിൻ്റെ റൂട്ടുള്ള പോർഷനൊന്നും വേണം എന്നില്ല ഇതിൻ്റെ ചെറിയൊരു സ്റ്റെം മാത്രം മതി അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഒരു ടൈപ്പ് നട്ടിട്ട് സൈഡ് പോർഷനിൽ വേറെ വെറൈറ്റി ടൈപ്പ് കോളിയസ് പ്ലാന്റ് നടുവാണെങ്കിൽ അത് വളർന്നു വരുമ്പോൾ കൂടുതൽ ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഈ കോളിയസ് പ്ലാന്റ് ചെടിച്ചട്ടിയിൽ നടുമ്പോൾ അതിൽ എന്തൊക്കെ വളപ്രയോഗം വേണം എന്നുള്ളത് നമ്മളിതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം നിങ്ങൾക്ക് അത് കയറി നോക്കി അത് കാണാവുന്നതാണ് സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് എല്ലാ ചെടികൾക്കും ചെയ്യാവുന്നതാണ് കാര്യം വേറെ വളങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല ഈ ജൈവവളം തന്നെ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ കോളിയസ് പ്ലാന്റിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് ഇപ്പോൾ കാണുന്നത് സൈഡ് പോർഷനിലൊരു ബ്രൗൺ ടച്ചും സെൻറ്ററിൽ പിങ്ക് കളറും വരുന്നതാണ് അത്യാവശ്യം നല്ല വെയിലത്താണ് ഇത് വെച്ചേക്കുന്നത് അപ്പോൾ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുവാണെങ്കിൽ
അത് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് വരും. അതിൻ്റെ ലീഫൊക്കെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് വരും. സൂര്യപ്രകാശത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇത് നമ്മൾ നനയ്ക്കാതിരിക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കാതിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് വാടിപ്പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ സൈഡ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് സ്റ്റെമ്മ് വന്നേക്കുന്നത്. ന്യൂ സ്റ്റെംസൊക്കെ വന്ന് നല്ലൊരു ഷേപ്പിൽ നിൽക്കാൻ കാരണം സൈഡിൽ നിന്ന് നമ്മൾ കൂടുതൽ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നോ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നു ആ പോർഷനിൽ കൂടുതലായിട്ട് ലീഫ് വന്ന് കൂടുതൽ കാണാൻ ഭംഗിയുള്ള രീതിക്ക് ഇത് വളരുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലീഫ് ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ തിരുഹൃദയ ചെടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇതിന് ചിലയിടത്ത് കണ്ണാടി ചെടി എന്നും കൂടെ പറയുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഒരു പിങ്ക് കളറും അതൊരു ഹാർട്ട് ഷേപ്പ് തന്നെയാണ് ആയിട്ടിരിക്കുന്നത്. ലീഫും മൊത്തത്തിലൊരു ഹാർട്ട് ഷേപ്പാണ്. അതുകൊണ്ട് ഇതിനെ തിരുഹൃദയ ചെടി എന്നും കൂടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ജൈവവളം തന്നെ ചെയ്താൽ തന്നെ ഇതുപോലെ നമ്മുടെ തിരുഹൃദയ ചെടി ആർത്ത് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡ് സ്റ്റെമ്മ് കട്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഇത് നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. ഇപ്പോൾ ഒരു സിംഗിൾ ചെടിയാണ് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചേക്കുന്നത്. ഒരു സിംഗിൾ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൽ നട്ടേക്കുന്നത്. സൈഡ് പോർഷൻ ഒരു ബ്രൗൺ കളറും സെൻറ്ററിൽ പിങ്ക് വരുന്ന ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ ഈ ചട്ടിയിൽ നട്ടേക്കുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടി മാത്രമാണ് ഇതിൽ ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കോളിയസ് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.